നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അത്ര കണ്ട് നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇവർ വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ, അകാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം സാധിക്കും. അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രക്കാർ നല്ല കാലത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പുതിയ വെള്ളിവെളിച്ചം തെളിയുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിന്, ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന്, അതോടൊപ്പം തന്നെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾ, അതായത് അമേരിക്ക, ഗൾഫ് കൺട്രീസ്, യൂറോപ്യൻ വിസകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന, നല്ലൊരു ജോലിക്ക് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഉള്ള ഒരു സമയം അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. ഒരു കാലഘട്ടം ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകും. പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ, ഗുണകരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ലാഭം ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. കുടുംബപരമായിട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അതായത് ജീവിതത്തിൽ ഇപ്പോൾ ഏതൊരു കാര്യം തുടങ്ങാൻ സാധിക്കുകയാണെങ്കിൽ, ഏതൊരു പ്രവർത്തന മേഖലയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തൊഴിൽ മേഖലയിലാണെങ്കിലും ഏതൊരു ബിസിനസ് സംരംഭങ്ങളാണെങ്കിലും ഇപ്പോൾ തുടങ്ങുന്ന അവസരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത്ര കണ്ട് ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യവും ഒക്കെ ഒന്നിച്ചു തരാൻ സാധിക്കുന്ന, ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന, അത് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് രാജയോഗമാണ്, ലോട്ടറി ഭാഗ്യമാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ യോഗങ്ങളൊക്കെ പലപ്പോഴും പലർക്കും ലഭിക്കാറില്ല. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരവസരമെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച തന്നെയാണ്. ജോലിയിൽ അകാരണമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അതായത് നല്ലൊരു ജോലി ലഭിക്കാനുള്ള തടസ്സം. അതുമാത്രമല്ല, ജോലി ലഭിച്ച് ആ പ്രവർത്തന മേഖലയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വരുമാന വർധനമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ, താൽക്കാലിക ജോലി, സ്ഥിര വരുമാനമുള്ള സ്ഥിര നേട്ടങ്ങൾ ഉണ്ടാകുന്ന ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങൾ, ഇതൊക്കെ മാറി അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം ലഭിക്കുന്നതിനും സാമ്പത്തിക ഉന്നതി, വരുമാന വർധനവ്, സമ്പന്നത ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവർക്ക് മഹാദേവൻ്റെ അനുഗ്രഹമുള്ള ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള ഒരവസരം. അതിലൂടെ അവരുടെ ജീവിതം തന്നെ പച്ചപിടിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാകാതെ പോവുക എന്ന് മാത്രമല്ല, പല തരത്തിലുള്ള നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നഷ്ടങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്നതിനും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പണം ഇവരുടെ കൈകളിൽ വന്നു ചേരും, വരുമാനം വർദ്ധിക്കും, ഒട്ടനവധി മേഖലകളിൽ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുള്ളൊരു സമയമാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ദർശനം നടത്തുക. ഭഗവാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ, അതായത് കർഗമാല ചാർത്തുക, അതുപോലെ തന്നെ ഗണപതി ഹോമം, മോദകം, അപ്പം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് 4 ആഴ്ചകളിൽ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്, ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ആ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ
വന്നു ചേരുന്നു. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ മാനസിക നില, അതായത് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ, മനോദുഃഖം ഇതൊക്കെ മാറുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു. മഹാഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും പഠനകാര്യത്തിൽ അവർക്ക് ഏകാഗ്രത ഉണ്ടാകുന്നു. അലസത, മടി ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു. അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഉന്നത പഠന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങാനും അത് പൂർത്തീകരിക്കാനും സാധിക്കും. അതായത് വിദേശ പഠനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറും. അവർക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ സാധിക്കുന്നൊരു സാഹചര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ വീടെന്നൊരു സ്വപ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അത് നടപ്പിലാക്കാൻ സാധിക്കുന്നൊരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി സൗഭാഗ്യങ്ങൾ മാത്രമല്ല, കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഒട്ടേറെ നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവിക്ക് കടുംബായസം വെള്ളിയാഴ്ചകളിൽ സമർപ്പിക്കുക, വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തടസ്സങ്ങളും മാറി ഐശ്വര്യപൂർണ്ണമായ അവസരമൊക്കെ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടായിരുന്നത്. പലപ്പോൾ നേട്ടങ്ങളുണ്ടാകും, ചിലപ്പോൾ തളർച്ചകൾ ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളുമൊക്കെ ഒന്നുചേരും. സമ്പാദ്യം വർദ്ധിക്കും, പക്ഷേ ആ സമ്പാദ്യം വരുമാനമൊക്കെ ചിലവായി പോകുന്ന ഒരു സാഹചര്യങ്ങളും കാണാറുണ്ട്. സാഹചര്യത്തിൽ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് വരുമാനം വർദ്ധിക്കും, നല്ലൊരു ജോലി ലഭിക്കും, ജോലിയിൽ ഉയർച്ചയുണ്ടാകും, ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒന്നുചേരാനുള്ള സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പിന്നൊന്ന് വിജയം, പിന്നൊന്ന് ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒട്ടേറെ നന്മകൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. മികച്ച മുന്നേറ്റത്തിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാൻ പോകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ചും മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിക്കേണ്ട, അത് ജീവിതത്തിൽ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിന് അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നുചേരുന്നു. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നുചേരാൻ സാധിക്കുന്ന, ഒട്ടനവധി ഉയർച്ചയിലേക്ക് കുതിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നുചേർന്നിരിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ജീവിതത്തിൽ വലിയൊരു മാറ്റം കാണാൻ സാധിക്കുന്ന, ഒരു വഴിത്തിരിവുകളുണ്ടാകുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന ഭാഗ്യം ഒന്നിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഒന്നിച്ചേരുന്നു. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഒന്നിച്ചേരും. അതോടൊപ്പം തന്നെ സാമ്പത്തിക നിലയിൽ മാറ്റമുണ്ടാകും, ധനവരുമാനം കൂടും, പണലഭ്യത ഉറപ്പിടാൻ സാധിക്കും. കുടുംബപരമായിട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന, കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ ഗുണാനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സമ്പന്ന പദവിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.